ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴേ കൂട്ടുകാരെ, ഞാനിന്ന് ഒരടിപൊളി കഥയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ചേട്ടതിയുടെയും അനിയൻ്റെയും അനുഭവ കഥയാണ്. അപ്പോൾ ഈ ഒരു കഥ നടക്കുന്നത് ഏകദേശം ലോക്ക്ഡൗണൊക്കെ മുമ്പാണ് കേട്ടോ. ചേട്ടത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യമാധവൻ്റെ പോലെയൊക്കെയാണ് കേട്ടോ ചേട്ടത്തി. അല്ല, ടവർ പീസാണ്. എൻ്റെ വീട്ടിൽ ഞാനും ചേട്ടത്തിയും മോനും അമ്മയുമാണ് ഉള്ളത്. ചേട്ടൻ ബാംഗ്ലൂരിൽ സൈറ്റ് എഞ്ചിനീയറാണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരാറുള്ളൂ കേട്ടോ. ഈ കാര്യം നടക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ്, ഏകദേശം ലോക്ക്ഡൗണിനൊക്കെ മുൻപ്. ചേട്ടത്തി പ്രസവം കഴിഞ്ഞപ്പോൾ നല്ലോണം തടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോന് 6 മാസം കഴിഞ്ഞു. ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറ് കേട്ടോ. ചേച്ചി ഇപ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടിയ പോലെ എന്നാണ് എനിക്ക് തോന്നിയത്. ചേച്ചി ഇപ്പോഴത്തെ കാവ്യ മാധവൻ്റെ പോലെയുണ്ട്. എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടം ചേച്ചിയുടെ ആ ഒരു വലിയ കരിക്കുകളും പിന്നെ ബാക്കിലോട്ട് തള്ളിയിട്ടുള്ള ആ ഒരു തണ്ണിമത്തനുമാണ് കേട്ടോ. വീട്ടിലെപ്പോഴും നൈറ്റിയാണ് ചേച്ചിയിടാറ്, അല്ലെങ്കിൽ പിന്നെ ചുരിദാർ. ചുരിദാറാണെങ്കിൽ എൻ്റെ കൺട്രോൾ പോകട്ടോ. ചേച്ചി സാധാരണ ഷോൾ ഇടാറില്ല. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു കരിക്കിൻ്റെ ചാലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നമ്മുടെ കൺട്രോൾ അങ്ങ് പോവും. ചുരിദാറില് എന്താ പറയുക, നന്നായിട്ട് ആ ഒരു കരിക്ക് ടൈറ്റായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കും കേട്ടോ. പിന്നെ ലെഗിൻസിൽ ഇങ്ങനെ പാക്കും കൂടി കാണുമ്പോൾ നമുക്ക് ആക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഞാനിങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുന്നത് ചേച്ചി കാണാറുണ്ട് കേട്ടോ, പക്ഷെ ഒന്നും പറയാറില്ല. അങ്ങനെയായിരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. പോയപ്പോഴേ ഓട്ടോയിലാണ് പോയത് കേട്ടോ. ചേച്ചിയാണെങ്കിൽ സാരിയാണ് ഉടുക്കുന്നത്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു പച്ച ബ്ലൗസും സെറ്റ് സാരിയും. ചേച്ചി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം കാറിൽ സാരി ഇങ്ങനെ തെന്നി മാറുന്നുണ്ട് കേട്ടോ. ആ പച്ച ബ്ലൗസിലേക്ക് നോക്കിയിട്ട് ആ ഒരു കരിക്കിൻ്റെ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് ഞാൻ. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളൊരു ബസ്സിലാണ് വരുന്നത്. അമ്മ പറഞ്ഞു അവിടെ 2 ദിവസം നിൽക്കാൻ കേട്ടോ. തിരിച്ച് ഞാനും ചേച്ചിയും കൂടിയിട്ട് അങ്ങനെ ബസ്സിൽ തിരിച്ച് വന്നു. എന്തായാലും തൊട്ട് മുൻപിൽ കസിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുണ്ടായിരുന്നു, സിസ്റ്ററുണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, ഞങ്ങളുടെ സീറ്റിൻ്റെ ഇടയിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ വീട്ടിലെത്തി. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേച്ചി എനിക്ക് എൻ്റെ ദേവതയാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരു 2 ദിവസങ്ങൾക്ക് ശേഷം അമ്മയും അച്ഛനും തിരിച്ചു വന്നു. അന്നത്തെ ദിവസം രാവിലെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ ഞാൻ ഉണർന്നത്. എണർന്ന് മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട്, ഓപ്പൺ ടെറസിൽ വൃത്തിയാക്കിയിട്ട് കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അമ്മ എനിക്ക് ചായ തന്നെ കേട്ടോ. അപ്പോഴാണ് അമ്മ പറയുന്നത് അശ്വതി ചേച്ചി പോയി, അവരിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്തിനാ ചേച്ചി പോയെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അമ്മയോടും ചോദിച്ചു അതെന്താ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടോ. അവൾ പോയട മോനെ എന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്നാ വരുക എന്ന് വെച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞേ വരും എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അവൾ പോയതിൽ വിനോദം നല്ല നിരാശയായി. അവൾ അപ്പോൾ എന്താ പറയുക, അവളെ ചേട്ടൻ ഇന്ന് നാട്ടിൽ നിന്ന് വരും, അതുകൊണ്ടാണ് അവൾ പോയത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ചേട്ടൻ ഇന്ന് അവളെ കളിച്ച് തകർക്കുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അമ്മ ചേച്ചി അവിടെ അടിച്ചു വരായിരുന്നു കേട്ടോ. ഇന്നൊരു ചുവന്ന സാരിയാണ് അവൾ ഇട്ടിട്ടുള്ളത്. അവൾ അടിച്ചു വരുമ്പോൾ അവൻ അവളുടെ ആ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു തേങ്ങയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അവൾ അവനെ നോക്കി ചിരിച്ചു പോയി. പെട്ടെന്ന് വീട്ടുമുറ്റത്തേക്ക് ഒരു ടാക്സിക്കാർ വന്നു കേട്ടോ. അതിലൊന്ന് നമ്മുടെ വിനുവിൻ്റെ ചേട്ടൻ ജിനു ഇറങ്ങി വന്നു. ജിനു വിളിച്ചു പറഞ്ഞു ഡാ വിനു വാടാ ഈ പെട്ടിയൊക്കെ ഒന്ന് എടുക്കടാ എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം അമ്മ ചോദിച്ചു ആ നീയോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡ്രൈവർ അതെല്ലാം താഴെ ഇറക്കി വെച്ചു. ഇത് കേട്ടിട്ട് നമ്മുടെ ചേട്ടത്തി പുറകിലോട്ട് വന്നു കേട്ടോ. ചേട്ടത്തി ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ചേച്ചിയുടെ വരവ് കണ്ടിട്ട് ചേട്ടന് ഫോൺ വിളിച്ചിട്ട് ഇങ്ങ് നിൽക്കുക കേട്ടോ. കാരണം അവളുടെ ആ ഒരു വലിയ ബാക്ക് മുൻപൊക്കെ തള്ളി നീക്കിയിട്ടാണ് അവൾ വരുന്നത് കേട്ടോ. അപ്പോൾ അവൾ ചോദിച്ചു ചേട്ടാ ഇതെന്താ ചേട്ടൻ പറയാതെ വന്നതെന്ന് വെച്ചിട്ടോ. ഡ്രൈവറാണെങ്കിൽ ചേട്ടത്തിയെ കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ചേട്ടൻ എന്തായാലും പൈസ കൊടുത്തിട്ട് അയാളെ പറഞ്ഞയച്ചു. പിന്നീട് ഗേറ്റ് അടച്ചിട്ട് ആ വലിയ പെട്ടിയും കയ്യിലെടുത്തിട്ട് ചേട്ടൻ്റെ ഞങ്ങൾ ആർത്തിക്കുന്നു. അമ്മ എന്നിട്ട് മോനെ എടുത്തിട്ട് ചേട്ടൻ്റെ കൈ കൊടുത്തിട്ടോ. ചേട്ടൻ കൈയൊക്കെ കഴുകിയിട്ട് അവനെ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു അല്ല മോനെ 14 ദിവസം നിൽക്കണ്ടേ ഇപ്പോൾ എന്ന് വെച്ചിട്ടോ. അപ്പം ജിനു പറഞ്ഞു ഞാൻ നാട്ടിലെത്തിയിട്ട് തന്നെ 15 ദിവസമായി. ഞാനും ഫ്രണ്ടും ഒരു ഹോട്ടലിൽ നിന്നു, പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തു നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടോ. അമ്മ പറഞ്ഞു ഹൂ ഭാഗ്യം, ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് മക്കളെ നിങ്ങൾക്ക് എന്ന് വെച്ചു. അന്നേരം ജിനു പറഞ്ഞു 1 മാസമുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വിനു പറയാണ് 1 മാസം ഇങ്ങനെ തള്ളി നിൽക്കും ഇവിടെ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ സമയമല്ലേ.
എന്തായാലും അങ്ങനെ നിൽക്കണം. മാത്രമല്ല അവന് ഭയങ്കര ടെൻഷനും കേട്ടോ, കാരണം അവൻ്റെ ചേച്ചിയെ ഇനി തൊടാൻ പോലും അവന് കിട്ടില്ല. ചേട്ടന് അത്ര മോശമല്ല കേട്ടോ, ചേട്ടൻ ചേച്ചിയെ കളിക്കുന്നത് അവൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ചോറിന് തൊടുത്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വല്ല ട്രിപ്പും പോവുകയാണ് നല്ലത് എന്നൊക്കെ അവൻ വിചാരിച്ചിട്ടോ. ചേച്ചി അവൻ റൂമിലൊന്നും പുറത്തിറക്കില്ല എന്നും അവന് മനസ്സിലായി. ഇടയ്ക്കുള്ള ഈ ഒരു കാഴ്ച ദർശനം കൂടി ഉണ്ടാവില്ല, അതന്നെ കാരണം. എന്തായാലും ചേട്ടന് അവന് കുറേ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു, പിന്നൊരു ഐഫോണും കൊണ്ടു വന്ന് കൊടുത്തു കേട്ടോ. അത്ര വലിയ വിലയുള്ളതൊന്നും അല്ലെങ്കിലും കൊള്ളാം. എന്തായാലും ചേട്ടൻ്റെ അമ്മയ്ക്ക് മോനെ മുകളിലേക്ക് കുളിക്കാൻ കൊണ്ടുപോയി. ആ സമയം ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിട്ടോ, അവിടെ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ചേച്ചി എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അതോടെ അവൻ ആകെ നിരാശയായി. ആ തിരിച്ച് മുകളിൽ ചേട്ടൻ്റെ അടുത്ത് അവൻ്റെ ആ റൂമിൽ കയറി കേട്ടോ. ചേട്ടൻ കുളി കഴിഞ്ഞു തോന്നുന്നു, ഫോൺ വിളിക്കുന്നു കേൾക്കാം. ചേട്ടൻ്റെ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് അവനൊന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് നോക്കിട്ടോ. ചേട്ടൻ ചേച്ചി കയറിയതും അകത്തേക്ക് കയറിയിട്ട് കുറ്റിയിടുന്നത് കണ്ടു കേട്ടോ. അവൻ്റെ നെഞ്ചിലിങ്ങനെ പടപ്പെട്ടാ പടയ്ക്കണം, ഇത്രയും കാലം അവൻ പിടിച്ച് വലുതാക്കിയതൊക്കെ അവൻ്റെ ആവുമല്ലോ എന്നങ്ങളേത്. അവൻ മെല്ലെ പോയി ജനലിൽ കൂടെ നോക്കിട്ടോ, ബാക്കിയും കർട്ടൻ നീക്കി വെച്ചിട്ടുണ്ട്. അവൻ നിലത്ത് മുട്ട് കുതി നിന്നിട്ട് ഉള്ളിലേക്ക് നോക്കിട്ടോ. ചേച്ചിക്ക് ചേട്ടനെ എന്തൊക്കെയോ എടുത്തു വെക്കാൻ കൊടുക്കുന്നുണ്ട്. ചേച്ചി അത് അലമാരയിൽ എടുത്തു വെക്കുമെന്ന് പൂണ്ടോ. അതിനിടയിൽ ചേട്ടൻ ചേച്ചിയെ പൊക്കി എടുത്തിട്ട് കട്ടലിലേക്ക് അങ്ങോട്ടിട്ടു. എത്ര കാലമായിട്ട് അങ്ങനെ കാത്തിരിക്കുന്നല്ലേ, എടി നീ ആകെ വണ്ണ് വെച്ചല്ലോ, ഞാൻ വന്നപ്പോഴാകെ ഞെട്ടിപ്പോയിട്ടോ. ഇതും പറഞ്ഞിട്ട് അവൻ അവളുടെ ഒരു കവളുടെ ഒരു ഉമ്മ കൊടുത്തു. പിന്നീട് അവനിട്ട് ആ ഒരു ബനിയൻ ഊരി വെച്ചിട്ട് മുണ്ട് മാത്രം എടുത്തിട്ട് അവളുടെ ആ ഒരു ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് കൊണ്ടുപോയിട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടി ചുണ്ടുകൊണ്ട് കളിക്കാൻ തുടങ്ങി. അവൻ അതിന് മെല്ലെ മെല്ലെ വായിലിട്ട് ഇങ്ങനെ കളിച്ച് അവളുടെ സാരിക്കിടയിലൂടെ വയറിലേക്ക് പിടിച്ച് നീക്കി. അവൻ അങ്ങനെ തന്നെ വായിൽ അവൻ്റെ നാവിട്ട് കറക്കാണ് കേട്ടോ. പിന്നീട് ജിനു അമ്മുവിൻ്റെ കഴുത്തിലൂടെ നാവ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നീക്കി അവളുടെ ആ ഒരു ചെവിയിലും പിന്നെ ആ ചെവിയുടെ പിറകിലും ഒക്കെ ഇങ്ങനെ കളിക്കുക കേട്ടോ. അവിടെ കിടന്നിട്ട് അവളിങ്ങനെ പൊളയുന്നുണ്ട്. അവൾ വീണ്ടും 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 അവൻ്റെ നാവും ചുണ്ടും വെച്ച് കളിച്ചു. പിന്നീട് അവൻ സാരിക്കൊമ്പ് മാറ്റിയിട്ട് വയറിൻ്റെ താഴേക്ക് ഇറങ്ങി. അത് കണ്ടിട്ടേ അവൻ അങ്ങോട്ട് വാവ് പൊളിച്ചു കേട്ടോ. ചുവന്ന ബ്ലൗസും അതിൽ വലിയ രണ്ട് തണ്ണിമത്ത പോലത്തെ ആ കരിക്കും അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക. അവനത് രണ്ടും പിടിച്ചൊന്ന് ഞെക്കി കശക്കി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി ഇത്, ഇതെന്താടി ഇത്ര വലുപ്പമായത്, ഇതിങ്ങനെ ഇത്ര ടൈറ്റായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ ഞാൻ തടിച്ചില്ല ചേട്ടാ, അതാണല്ലോ എന്ന് പറഞ്ഞിട്ടോ. എന്താണേലും വേണ്ടില്ല, നീ എന്ത് വളം അതിനിട്ട് കൊടുക്കുന്നു, കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോരുമ്പോഴത്തേക്കും ഒരു പരുവാവുമല്ലോ എന്ന് പറഞ്ഞിട്ടോ. ഇത് കേട്ട് അവൾ ചിരിച്ചു. പുറത്ത് വന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഓ എനിക്കൊന്നും പിടിക്കാൻ കിട്ടിയില്ലല്ലോ എന്നിട്ടോ. പിന്നീട് അതിലേക്ക് മുഖം കയറ്റി അവൻ അവിടെയൊക്കെ കളിക്കുന്നുണ്ട്. ഇതിന് ഇടയിലൂടെ അവൻ ആ ഒരു ഭാഗത്തേക്ക് കൈയിടാൻ നോക്കിട്ടോ. പക്ഷെ സ്ഥലം വേണ്ടേ ആ ഒരു അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ കൈയിടാൻ. അങ്ങനെ അവൻ അതിൻ്റെ ഹുക്ക് കഴിച്ചു. അവൻ പിടിച്ച് രണ്ട് സൈഡിലേക്കും അതങ്ങ് കീറിയെടുത്തു കേട്ടോ. ആ ഒരു ബ്ലൗസ് വലിച്ചെറിഞ്ഞു അതിനുശേഷം പിന്നീട് ആ ഒരു കറുത്ത ആ ഒരു ഉൾവസ്ത്രത്തിൻ്റെ ഉള്ളിലിങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടോ രണ്ട് തേങ്ങകൾ. അവൻ അതിൻ്റെ മുകളിലൂടെ ഞെക്കി പിടിച്ചു. പിന്നെ ഒരുപാട് കളിക്കാനൊക്കെ തുടങ്ങിട്ടോ. പിന്നീട് അവൻ പറയാം, ഇത് രണ്ട് വലിയ മുഴുത്ത തേങ്ങ പോലെയുണ്ടത്, എന്തൊരു വലുപ്പ് അമ്മോ ഇത്, ഇനി ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ കാലം മുന്നേ കിട്ടാത്തതിൻ്റെ ആ ഒരു എന്താ പറയുക ആഗ്രഹങ്ങൾ അവനിങ്ങനെ തീർക്കുകയാണ് കേട്ടോ. അവൻ അതിൻ്റെ ഞെട്ടുകൾ പിടിച്ചിട്ട് വലിച്ചെടുക്കുകയും അതിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറേ അങ്ങനത്തെ കളിച്ചതിന് ശേഷം അവൻ പതിയെ താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ആ ഒരു വയറിലൊക്കെ പിടിച്ച് കളിക്കാനും മോക്കാനൊക്കെ തുടങ്ങിട്ടോ. അതിനുശേഷം ആ ഒരു താഴെ ആ ഒരു പാവാട ഉരുതിട്ട സമയത്താണ് അമ്മ വന്നിട്ട് അവർ വാതിൽ വന്ന് വിട്ടിരിക്കുന്നത്. മക്കളെ വാ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടിട്ട് ജിനുവും അമ്മവും എണീറ്റു. പിന്നീട് ആ ഒരു ക്രീരിയ ബ്ലൗസ് അവൾ മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും എടുത്തിട്ടു കേട്ടോ. അതിനുശേഷം അവർ താഴെ വന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നീട് മോൻ ഇറങ്ങിയപ്പോൾ അവനെയും കൊണ്ടുപോയിട്ട് അമ്മയും അവനെയും കൊണ്ടുപോയി. പിന്നീട് അവൾ അടുക്കളയിൽ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നീട് ഞാൻ വെള്ളമെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ചോദിച്ചു, ചേച്ചി എന്താ നമ്മളെ ഒരു മൈൻഡൊന്നും ചെയ്യാത്തേ എന്ന് വെച്ചിട്ടോ. ഡാ എനിക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയല്ലേ എന്ന് അവന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവൾ പറഞ്ഞു കേട്ടോ. അവൻ പക്ഷെ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയെന്നു കേട്ടോ.
അപ്പോഴാണ് അവന് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത്, അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോണിലെ പല പെണ്ണുങ്ങളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾ എന്താ ഇതൊന്നും കണ്ടിട്ടൊന്നും ഇണ്ടാത്തത്, ചേട്ടനെ നിങ്ങൾക്ക് നന്നാക്കി കൂടിയെന്ന് വെച്ചിട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ പല പെണ്ണിൻ്റെയും കൂടെ ഉണ്ടാവും, പല ആളുകളുടെ കൂടെയും ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്, ഫോണിലും ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ കാണുന്നുള്ളൂ, ഒന്നും അറിയാത്ത പോലെ ഞാനങ്ങനെ നിൽക്കും, ഞാനും ഹാപ്പി ചേട്ടനും ഹാപ്പി, അയാൾ വരുന്ന സമയം മാത്രമല്ലേ ഉള്ളൂ ഞാനും അയാളും കൂടി ഉണ്ടാവുള്ളൂ, അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ നിൻ്റെ കൂടെയല്ലടാ ഉണ്ടാവാറെന്ന് പറഞ്ഞിട്ടോ. വിനുമെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു, അവള് അവനെ ഒന്ന് നോക്കിട്ടോ എന്നിട്ട് പറഞ്ഞു വേണ്ട എന്ന് തല ഇട്ട് കാട്ടി. പെട്ടെന്ന് ജീനു വരുന്നത് കണ്ടിട്ട് അവൻ പുറത്തേക്ക് മാറി നിട്ടോ. ചേട്ടൻ വെള്ളം കുടിച്ചിട്ട് ഹാളിൽ പോയി, പിന്നെ അല്ല അവളും പോയി, എല്ലാവരും ഹാളിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. 4 മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഭാര്യയും വന്നിട്ടോ, ഷാനുവും സൽമിയും. അപ്പോൾ അവരെ അകത്തേക്ക് ഇരുത്തിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ചേച്ചി ചായയുമായിട്ട് വന്നു. അവളെ കണ്ടതും ഷാനുവും നോക്കിയിട്ടുണ്ട് കേട്ടോ, അവൾ ചിരിക്കുന്നതും പിന്നെ ചായ തന്നിട്ട് ആ വലിയ ബാഗ് കാട്ടി പോകുന്നതൊക്കെ അയാളിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അയാൾ ഭാര്യ കാണാതെ അവൾ കണ്ണുകൊണ്ട് ഒഴിഞ്ഞു കേട്ടോ. മക്കളെ ഒന്നും അയാൾ കൊണ്ടുവന്നിട്ടില്ല, ചേട്ടനും അയാളും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മോന്നിർത്താതെ കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടിട്ട് മുറിയിൽ ഹാളിൽ പോയിട്ട് സോഫയിലിരുന്നു. വിനു അപ്പം അവൻ്റെ മുറിയിലായിരുന്നു കേട്ടോ. അടുക്കളയിൽ അമ്മ അമ്മയും സൽമിയും മോനെ എടുത്ത് സംസാരിച്ചിരുന്നു. ജിനു ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് പോയപ്പം അടുത്ത വീട്ടിലെ ചേട്ടൻ വന്നിട്ട് ഗേറ്റിൽ നിന്ന് സംസാരിച്ചിട്ടോ. എന്നാൽ ഷാനുവിനെയും അമ്മുവിനെയും വിനു കുറച്ച് നേരത്തേക്ക് പിന്നെ കണ്ടിട്ടില്ല. അവൻ കുറേ നോക്കിയെങ്കിലും വിനു ആ ഭാഗത്തൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ വിനുവിന്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാനു പുറത്തേക്ക് വന്നു, ഒപ്പം ജിനു വന്നു കേട്ടോ. അമ്മ പിന്നെ മുകളിലേക്ക് പോയിട്ട് മോനെയും കൊണ്ടുപോയി. അപ്പം ജിനു പറഞ്ഞു, നീ ആകെ വിയർക്കുന്നുണ്ടല്ലോ, പുറത്ത് നല്ല തണുപ്പാണോ, എന്നാൽ ഇവിടെ നിന്നു എന്ന് പറഞ്ഞോ. അവൻ പറഞ്ഞു, ഇല്ലടാ ഉള്ളിൽ നല്ല ചൂട്, അതാ പുറത്തേക്ക് വന്നത്, എടാ നീ കൊണ്ടുവന്നില്ല ഇവിടെ സാധനം എന്ന് പറഞ്ഞോ. അപ്പോഴത്തേക്കും വേറെ ഒരാൾ കൂടി ജിനുവിനോട് സംസാരിച്ചു, ജിനുടാ നീ മുകളിലേക്ക് പോയോ, അത് പെട്ടിയിലുണ്ട്, പെട്ടിയിൽ 2 കുപ്പിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഷാനു ഇത് കേട്ടിട്ട് നടന്ന് ഉള്ളിലേക്ക് കയറി സ്റ്റെപ്പ് മുകളിലെത്തി ചേട്ടൻ്റെ റൂമിൽ പോകുന്നത് കണ്ടു കേട്ടോ. അവൻ കാണാതെ നോക്കിയപ്പം ഷാനു വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. ഇത് കണ്ട് സോഫയുടെ പിറകിൽ പോയിട്ട് ഒളിച്ചിരുന്നു കേട്ടോ. ജനലിൽ കൂടി നോക്കിയപ്പോഴേ അവൻ അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് നോക്കി. അവൾ സാരി തുമ്പ് മാറ്റിയിട്ട് ഹുക്ക് കഴിക്കാൻ കേട്ടോ, 2 സൈഡിലേക്ക് മാക്കിയിട്ട് മോന് പാല് കൊടുക്കുകയാണ്. ഷാനു അതിൻ്റെ വണ്ണവും വലുപ്പവും ഒക്കെ കണ്ടപ്പോഴേ തരിച്ച് നിൽക്കാൻ കേട്ടോ. താഴെ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടിട്ട് അവൻ പിന്നെയും ഇറങ്ങി. വിനു ഇതെല്ലാം കണ്ടിട്ട് മെല്ലെ വാതിൽ ഉറന്ന് കുറ്റിയിട്ടു. അവളുടെ അടുത്തേക്ക് വന്നു. അവളും മോന് എന്താ പറയുക, അപ്പോഴും പാല് കൊടുത്തോണ്ടിരിക്കുകയാണ്. മോൻ കുടിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ അവന്. അപ്പോൾ അവൾ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടോ, അല്ല ചേച്ചി ഒരു തടിച്ച ചേച്ചിയാണ്, കുറച്ച് നേരം അവർ താഴെയുണ്ട്, അവർ താഴെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാ ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ അവനോട് ചിരിച്ചു. അവൻ പോയിട്ട് ആ കർട്ടൻ അങ്ങോട്ട് നീക്കിച്ചു. ഇനി ആരും കാണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവൻ വന്ന് മോൻ മടിയിൽ കിടക്കുന്നത് പോലെ കിടന്നു. നെഞ്ചിൻ്റെ മുകൾ പാക്കം അവളുടെ മടിയിൽ വെച്ചിട്ടോ. പിന്നീട് അവൻ കാല് നീട്ടിയിട്ട് അങ്ങനെ കിടന്നു. എന്നിട്ട് എന്താ പറയുക, അവൻ ആ ഒരു കരിക്കിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നീട് അത് പതിയെ വായിലിട്ടു. അതോടൊപ്പം മറ്റേ ഒരു തേങ്ങയുണ്ടല്ലോ, അത് പിടിച്ചിട്ട് കറക്കാനും തുടങ്ങി കേട്ടോ. അവൻ ആ ഞെട്ടിൽ വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. ചേട്ടൻ കഴിച്ചപ്പോഴേ അവൻ വായിൽ വെള്ളം ഇറക്കിയിരുന്നതാ, അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ കൂടുതൽ ഇതിങ്ങനെ കഴിക്കുക കേട്ടോ. അവൾ സുഖം കൊണ്ട് പൊളയാണ്. പിന്നീട് അവൻ അതിൽ നിന്ന് വരുന്നതെല്ലാം മുഴുവനായിട്ട് കുടിച്ചു കേട്ടോ. പിന്നീട് അവൾ ഇടത്തെ കൈ കൊണ്ട് അവൻ്റെ തല പിടിച്ചിട്ട് നേരെ നിർത്തി. അതിനുശേഷം അവൻ്റെ മുണ്ട് മാറ്റിയിട്ട് ആ ഒരു ഉൾവസ്ത്രം അങ്ങോട്ട് നീക്കിയിട്ടോ. അന്നേരത്തേക്കിണ്ട് അവൻ്റെ ആ ഒരു ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഉയർന്ന് പൊങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അവൾ അതിൽ പിടിച്ചിട്ട് അവൻ കഴിക്കുന്നതിനനുസരിച്ചിട്ട് അവളും കയ്യിലിട്ട് കളിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ അവളുടെ ആ ഒരു കരിക്കുകളെ സുഖം കൊണ്ട് മാറ്റി മാറ്റിയിട്ട് രണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ. ജിനു താഴെ നിന്നിട്ട് ആ സമയത്താണ് അമ്മു അമ്മു എന്ന് വിളിക്കുന്നത്. അവൾ വേഗം അവനെ മാറ്റി. പിന്നീട് അവൻ എഴുന്നേറ്റ് മുണ്ടൊക്കെ ശരിയാക്കി കേട്ടോ. അവൾ അതിൻ്റെ ഉള്ളിലേക്ക് അവളുടെ ഉൾവസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു 2 തേങ്ങകളെയും എടുത്തിട്ട് ഹുക്കൊക്കെ ഇട്ടിട്ട് എന്താ പറയുക താഴേക്ക് പോയി. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അവനും താഴെ എത്തിട്ടോ. ആ സമയത്തും കൊണ്ട് നമ്മുടെ ഷാനുവും സൽമിയും പോയിണ്ടായിരുന്നു. അവരൊരു ചായയൊക്കെ കുടിച്ചു. പിന്നീട് ചേച്ചി അടുക്കളയിലേക്ക് കയറി കേട്ടോ. ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പുറത്തേക്ക് നടക്കാണ്. അവനാണെങ്കിൽ ടിവിയും കണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി, ഫുഡൊക്കെ കഴിഞ്ഞു. അമ്മ ഉറങ്ങാൻ പോയി. മോന് അമ്മയുടെ കൂടെ കിടന്നുറങ്ങി കേട്ടോ. ചേട്ടൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴെ വന്നു. അപ്പോൾ ജിനു പറഞ്ഞു,
അമ്മു ഞാൻ പുറത്ത് പോവാണ്, ഇവിടെ വന്ന ഷാനുവിലെ അവനും ഭാര്യയും വണ്ടിയിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി, അത്യാവശ്യം നല്ല പരിക്കുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം, വീട്ടുകാരൊക്കെ വന്നാലും ഞാൻ വരുള്ളൂ കേട്ടോ, അവന് കുറച്ച് പൈസയും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു എപ്പോഴാണ് വരികയെന്ന് വെച്ചു. ഇപ്പം തന്നെ 9 ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഏകദേശം 12 കഴിയും, ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ, നീ കിടന്നോ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം, അപ്പോൾ നീ റെഡിയായിട്ട് നിന്നോ, നിന്നെ ശരിക്കും ഒന്ന് കാണണം, ഇപ്പം ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ജിനു കാർ എടുത്തിട്ട് പോയി, ഗേറ്റിന് മുൻപിൽ ലോക്ക് നിർത്തിയിട്ടോ, ഗേറ്റ് അടച്ച് ഉള്ളിൽ നിന്ന് ലോക്ക് ഇട്ടോ, അമ്മ വന്നിട്ട് വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മുകളിലേക്ക് വന്നിട്ടോ, എന്നിട്ട് കുളിക്കാൻ കയറി. ഒരു മോഡേൺ ഗൗൺ എടുത്തിട്ടും അത് ജിനു അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്താണ്. അത് അവൾ ഇട്ടിട്ട് കണ്ണാടിക്ക് മുമ്പിലേക്ക് നോക്കുക കേട്ടോ, വെള്ള കോണാണ്, അകത്തേക്കുള്ളതെല്ലാം നല്ല പോലെ കാണാൻ പറ്റും. രണ്ട് വലിയ തേങ്ങകൾ ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്, മാത്രമല്ല അവളുടെ ബാക്കാണെങ്കിൽ ബാക്കിലേക്ക് തള്ളി നിൽക്കുക, അടിയിൽ ഒന്നും ഇടാത്തതിൻ്റെ നല്ല സുഖവും. അവൾ അതിട്ടിട്ട് വിനുവിനെ കാണിച്ച് കൊതിപ്പിക്കാനായിട്ട് അവൻ്റെ വാതിലിക്കൽ വന്നു കേട്ടോ. ചേട്ടൻ 12 വരുന്നുള്ളൂ എന്ന് അവൻ കേട്ടപ്പോൾ തന്നെ ഏട്ടത്തെ എങ്ങനെ കളിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തോണ്ട് ഇരിക്കുകയാണ് നമ്മുടെ വിനു. അവനത് കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടോ, അവൻ അവളെ വലിച്ചിട്ട് അകത്തേക്ക് കൊണ്ടിട്ടു, അവളെ കിടക്കയിൽ കൊണ്ടുപോയിട്ട് കിടത്തി, എന്നിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് സൂപ്പറാണല്ലോ, അടിപൊളിയാണ്, ചേട്ടന് വരുന്നത് വരെ നീ ഇവിടെ ഇതിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ, ഞാനൊന്ന് സുഖിച്ച് കാണട്ടെടി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ആടെ അതിന് വീട്ടിലാണ് ഞാൻ വന്നേ, ചേട്ടന് അവിടുന്ന് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അത് നന്നായി, അത്രയും നേരം സമാധാനമായിട്ട് നിന്നെ കളിച്ച് പൊളിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് അവൻ കർട്ടൻ കൊണ്ടുപോയിട്ട് പ്ലെയിൻ ഗ്ലാസ് വെച്ച് മറിച്ചു, ഫാൻ ഇട്ടു, അപ്പോഴത്തേക്കും അവൻ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നീട് എന്താ പറയുക, ആ ഒരു ഉണ്ണിയെ പിടിച്ചിട്ട് അവളെ നോക്കിയിട്ടോ, ഷാനു നേരത്തെ അവളെ കണ്ട് ചെയ്ത പോലെ അവൻ അവളുടെ അടുത്ത് വന്നു, പിന്നെ നെറ്റിയിലും ചുടലിലും മാറി മാറി ഉമ്മ വെച്ചു, മാറി മാറി. പിന്നീട് അവൻ പറഞ്ഞു ആര് കണ്ടാലും നിന്നെ ഒന്ന് കളിക്കാൻ തോന്നും പെണ്ണെ, അത്രയ്ക്ക് ഒരു ചരക്കാനെ, നേരത്തെ വന്ന ഷാനുവിലെ അവൻ വന്ന പാടെ നിന്നെ കണ്ട് വെള്ളം ഉറക്കായിരുന്നു പറഞ്ഞിട്ടോ. പിന്നീട് അവളുടെ ആ ഒരു ബ്ലൗസെല്ലാം മാറ്റി ഊരി മാറ്റിയിട്ട് ആ ഒരു ഉൾവസ്ത്രം ഊരി മാറ്റിയിട്ട് അതിൽ നിന്നിങ്ങനെ എന്താ മാറി 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 ഇങ്ങനെ കഴിച്ചിട്ടിരിക്കുക കേട്ടോ. അമ്മ പറയാം വന്നപാടെ അവനെന്നെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു, ഇവിടെ വരുമ്പോഴൊക്കെ അവൻ നോക്കാറുണ്ട്, ഇന്നിത്തിരി അന്തമിട്ട് നോക്കി നിൽക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിനു പറഞ്ഞു നിന്നെ കിട്ടാനേ ആരും കൊതിക്കും, അതല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ പോകുന്നത്, എൻ്റെ ചേട്ടൻ വന്നപ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞിട്ട് അവൻ അവളുടെ ആ ഒരു ഇതിൽ പിടിച്ചിട്ട് നന്നായിട്ട് മാറി മാറി കളിക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ആ ഒരു സാരിയെല്ലാം ഫുള്ളായിട്ട് ഊരി മാറ്റിയിട്ട് അവന് അവളുടെ ആ ഒരു താഴെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെയും വെച്ച് കളിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ എഴുന്നേറ്റ് നിന്നിട്ട് അവളോട് പറഞ്ഞു നീ ഇങ്ങുവാ എൻ്റെ ആ ഈ ഉണ്ണിയിൽ തൊടുകയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഉണ്ണിയിൽ കളിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ണി ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ആ വായിലിട്ട് നിണയുമ്പോഴും അയാൾ ആ ഒരു ഉണ്ണി കൂടുതൽ കൂടുതൽ ബലവാനായിട്ട് വരാൻ തുടങ്ങിയിട്ടോ. അതിനുശേഷം അവളെ അങ്ങ് കിടത്തിയിട്ട് അവളെ ഒരു താഴെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് മുകളിലേക്കും താഴേക്കും അങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി. എത്ര തന്നെ കളിച്ചാലും മതി വരാത്ത ഒരു ഏട്ടത്തെയാണ് അവളുടെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഈ ഒരു കഥ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല അടിപൊളി കഥയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യില്ലേ, മറക്കരുത് കേട്ടോ. ശരി, ബൈ.